मेरे देशवासियों, 8 नवंबर 2016 अदे इंडिया स्वंतम प्रधानमंत्री राज्यते വിറപ്പിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചു कि रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे। പിന്നെ നടന്നത് ചരിത്രമായിരുന്നു। आई दो तस्वीरें जहां आम लोगों पर बैंक के बाहर बरपा है कहर। പുറകെ ഗവൺമെന്റ് 2000 രൂപയുടെ നോട്ട് രാജ്യത്തിന് സമർപ്പിച്ചു। എന്തിരുന്നാലും 4 വർഷത്തിനു ശേഷം ഞാൻ അത് കണ്ടു। തിളങ്ങുന്ന ആ ചെറിയ വസ്തു ഇതാണോ ഇനി ആ 2000 രൂപയിലെ ചിപ്പ്? ഇറ്റ്സ് മീ ഷോൺ ജോൺ, വെൽക്കം ടു ആർ അനദർ വീഡിയോ സീരീസ്। നമ്മൾ സാധാരണ ഡെയിലി യൂസ് ചെയ്യുന്ന ബാങ്ക് നോട്ടുകൾക്കുള്ളിൽ ധാരാളം സെക്യൂരിറ്റി ഫീച്ചറുകൾ ഉണ്ട്। അത് ഫേക്ക് നോട്ടുകൾ അടിച്ചിറക്കുന്നത് തടയുവാൻ വേണ്ടിയുള്ളതാണ്। പേപ്പർ പൾപ്പുകൾക്ക് പകരം 100% കോട്ടണിലാണ് ഇന്ത്യയിലെ നോട്ടുകൾ നിർമ്മിക്കുന്നത്। പല സ്ഥലങ്ങളിലും മൈക്രോ പ്രിന്റിംഗും ഫ്ലൂറസെന്റ് ഇങ്കും യൂസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ നോട്ടിലെ ഗാന്ധിയുടെ കണ്ണാടിയിൽ സൂക്ഷിച്ചു നോക്കിയാൽ RBI എന്ന് എഴുതിയിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? അതുപോലെ തന്നെ 2000 രൂപയുടെ ഇന്ത്യൻ നോട്ട് ഇറക്കിയപ്പോൾ അതിൽ GPS ചിപ്പ് ഉണ്ടെന്നും ബാറ്ററി ആവശ്യമില്ലാത്ത ഈ ചിപ്പുകൾ ധാരാളം നോട്ടുകൾ ഒരുമിച്ച് കുമിഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥയിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്കൂളിലൊക്കെ കുട്ടികൾ ഒരു ചെറിയ എക്സ്പെരിമെന്റായി തലമുടിയിൽ കുറച്ചുനേരം സ്കെയിൽ ഉരച്ചതിനു ശേഷം കുറച്ച് ചെറുതായി ഞുറക്കിയ പേപ്പറുകൾ അല്ലെങ്കിൽ കൈയുടെ രോമത്തിന് മുകളിൽ പിടിക്കുമ്പോൾ അത് നിവർന്നു നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും। ആ പ്രതിഭാസം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ചിപ്പ് ഗവൺമെന്റിന് നോട്ടുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്തിന്റെ GPS ലൊക്കേഷൻ അടക്കം ഷെയർ ചെയ്യുകയും അത് വെച്ച് കള്ളപ്പണം കണ്ടുപിടിക്കാമെന്നൊക്കെ സോഷ്യൽ മീഡിയകളിൽ കൂടെയും TV ചാനലുകളിൽ കൂടി വരെ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു। 4 വർഷം മുമ്പ് നടന്ന ഡിമോണിറ്റൈസേഷൻ വിചാരിച്ച പ്രയോജനം ഉണ്ടാക്കാതെ പിൻവലിച്ച 99.3% നോട്ടുകളും ബാങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുവെങ്കിലും ഇപ്പോഴും ചിപ്പിന്റെ കഥ തുടരുന്നു। ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഫോണിന്റെ ടെമ്പേർഡ് ഗ്ലാസ് പൊട്ടിപ്പോകുന്നത്। ആമസോണിൽ നിന്നും ഓർഡർ ചെയ്ത UV Glue കർവ്ഡ് ടെമ്പേർഡ് ഗ്ലാസിന്റെ കൂടെ ഒരു UV Light എനിക്ക് കിട്ടി। വെറുതെ അടുത്തിരുന്ന ഒരു നോട്ടിൽ ഞാൻ UV Light അടിച്ചപ്പോൾ നമ്മൾക്കറിയാവുന്നതുപോലെ നോട്ടിലെ ഫ്ലൂറസെന്റ് ഇങ്ക് യൂസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പ്രകാശിച്ചു। പക്ഷെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പേപ്പറിന്റെ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറി ഒരേ വലിപ്പത്തിൽ എന്തൊക്കെയോ തിളങ്ങുന്നു। ഇതെന്തായാലും കണ്ടുപിടിക്കണമെന്ന ഉദ്ദേശത്തിൽ RBIയുടെ വെബ്സൈറ്റ് തപ്പിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇത് ചിപ്പൊന്നുമല്ല, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്। ഫേക്ക് നോട്ടുകൾ അടിച്ചിറക്കുന്നത് തടയുവാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി ഫീച്ചർ എന്ന നിലയിൽ ഇന്ത്യൻ നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്ന പേപ്പറുകൾക്കുള്ളിൽ കോട്ടൺ പൾപ്പിന്റെ കൂടെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലർ പറയും, അതെ, ഈ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഞങ്ങൾ അന്ന് ചിപ്പെന്ന് പറഞ്ഞതെന്ന്. പക്ഷേ 2000 രൂപ നോട്ടിൽ മാത്രമല്ല, ഇതിനു മുമ്പിറങ്ങിയ നോട്ടുകളിലും ഇന്ത്യയിലിറങ്ങിയ ഭൂരിഭാഗം നോട്ടുകളിലും ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ വീട്ടിലും UV Light ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അധ്യായവുമായി വരുന്നതുവരെ ഇറ്റ്സ് മീ ഷോൺ ജോൺ സൈനിങ് ഓഫ്.